പാലക്കാട് ചാലിശ്ശേരിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രണ്ടിടങ്ങളിലാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയത്. ചാലിശ്ശേരി മൂലയംപറമ്പ് ക്ഷേത്ര ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങി അൻസാരി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് പാലക്കാട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. പുലർച്ചെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷബീർ എടയന്നൂരിനെ കരുതൽ തടങ്കലിലാക്കി. ക്രിമിനലുകൾക്ക് മുന്നിൽ വിരണ്ടു നിൽക്കുകയാണ് CPM എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയെ ഇപ്പോൾ ക്രിമിനലുകൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ക്രിമിനലുകൾ എന്ന CPM തന്നെ പറയുന്നവരെ രക്ഷിക്കാൻ CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനാണെന്ന് സതീശൻ ചോദിച്ചു. VD സതീശന്റെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബേക്കറി തുടങ്ങുകയും പലചരക്കട തുടങ്ങുകയും സൈക്കിൾ ഷാപ്പ് തുടങ്ങുകയും വർക്ക്ഷോപ്പ് തുടങ്ങുകയും ചെയ്യുന്നതിനൊക്കെ ക്രെഡിറ്റ് എടുത്തിട്ട് സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്ന വ്യവസായം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയാൽ അതിൻ്റെ സത്യം ഞങ്ങൾ തുറന്നു പറയും. 1 ലക്ഷത്തിലധികം വ്യവസായ സംരംഭങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. 2,79,000 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്നാണ് വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും അവകാശപ്പെട്ടത്. അത് കാപഢ്യമാണ്. ഈ ഇന്റേണുകളെ നിയമിച്ച് അവർ ഓരോ പഞ്ചായത്തിലും പോയിട്ട് ബാങ്കുകളിൽ ചെന്നാൽ ബാങ്കുകൾ പല സംരംഭം തുടങ്ങാൻ ആളുകൾക്ക് ലോൺ കൊടുക്കും ഇല്ലേ. അതിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് ഇത് സർക്കാരിൻ്റെ സംരംഭമാണ് എന്ന് പറയാൻ നാണമുണ്ടോ? മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? വ്യവസായ മന്ത്രിക്ക് നാണമുണ്ടോ? സാമാന്യ ബുദ്ധിയുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. ഓരോ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അന്വേഷിച്ചാൽ മതി സർക്കാരിൻ്റെ എന്ത് സഹായം കിട്ടിയിട്ടുണ്ടെന്ന്. ധൈര്യമുണ്ടെങ്കിൽ സർക്കാർ സഹായത്തോടു കൂടി ആരംഭിച്ച വ്യവസായ സംരംഭങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കട്ടെ. ധൈര്യമുണ്ടെങ്കിൽ ഈ 1 ലക്ഷത്തിൻ്റെ കണക്ക് പറയാതെ സർക്കാർ സഹായത്തോടു കൂടി ആരംഭിച്ച സംരംഭങ്ങളുടെ കണക്ക് പറയട്ടെ. വല്ലോനും ഇപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അവർ തിരിച്ചു വന്നിട്ട് പോകണ്ടെന്ന് തീരുമാനിച്ച് കിട്ടിയ ചെറിയ സമ്പാദ്യമൊക്കെ വെച്ച് ഇവിടെ പല പരിപാടിയും ചെറുതൊക്കെ തുടങ്ങും. അതൊക്കെ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കിയിട്ട് 1 കൊല്ലം കൊണ്ട് ഈ സർക്കാർ ഇത്രയും സംരംഭം തുടങ്ങിയെന്നൊക്കെ പറഞ്ഞല്ല. ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞതാണല്ലോ ഗൗരവകരമായ ആക്ഷേപം ഉന്നയിച്ചത്. ഇത് തന്നെ പരിപാടി. ജനപ്രതിനിധികളെയാണ് കളിയാക്കിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഓരോ നാട്ടിൽ ഈ പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ മലിനീകരണം ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധികളോടാണ് ജനങ്ങൾ പരാതി പറയുന്നത്. അപ്പോൾ അവരത് കൺസേൺഡ് ആയിട്ടുള്ള ഫോറത്തിൽ കൊണ്ടുപോയി പരാതി കൊടുക്കും. അതിന് പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേ ആളുകൾ തന്നെ ഇതേ CPM തന്നെ എത്രയോ മാലിന്യ പ്ലാന്റുകൾക്കെതിരായിട്ട് സമരം നടത്തി, എത്രയോ സമരം നടത്തിയിരുന്നു. പിന്നെ മന്ത്രിസ്ഥാനത്ത് എത്തിയപ്പോൾ അത് മറന്നുപോയെന്ന് മാത്രമാണ്. VD സതീശന്റെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ, പ്രതിഷേധങ്ങൾ, അറസ്റ്റ്, എല്ലാത്തിനുമുള്ള മറുപടി നൽകുകയായിരുന്നു VD സതീശൻ.